സ്കൂളിൽ കൊച്ചുകുട്ടികളെ ആൺ പെൺ വ്യത്യാസമില്ലാതെ വിടാൻ പോലും ഇപ്പോൾ രക്ഷിതാക്കൾ ഭയക്കുകയാണ് ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ. ഒന്നിനു പുറകെ ഒന്നായി പീഡന വാർത്തകൾ വരുമ്പോഴും പ്രകൃതി വിരുദ്ധ പീഡന വാർത്തകൾ വരുമ്പോഴും പീഡനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അതിന് കാരണം തക്കതായ ശിക്ഷ പ്രതികൾക്ക് ലഭിക്കാത്തത് തന്നെയാണ്. കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ ശുചിമുറിയിൽ കയറി ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന കേസിലെ പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. പള്ളുരുത്തി MLA റോഡിൽ മംഗലത്ത് ഗഫൂർ എന്ന 35-കാരനാണ് ഈ നീചകൃത്യത്തിന് അറസ്റ്റിലായതും. ചെങ്ങമ്മനാട് പഞ്ചായത്തിൽ കഴിഞ്ഞ 20-നാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടികൾ ഉപയോഗിക്കുന്ന ശുചിമുറിയിൽ ഒളിച്ചിരുന്ന ഇയാൾ കുട്ടികളെ ഉപദ്രവിക്കുകയായിരുന്നു. ഒരു വിദ്യാലയത്തിനകത്തു പോലും കുട്ടികൾ സുരക്ഷിതരല്ല. അജ്ഞാതരായ ആളുകളാണ് വിദ്യാലയത്തിന് ഉള്ളിൽ കടന്ന് ഇത്തരം നീചമായ കൃത്യങ്ങൾ ചെയ്യുന്നത് പോലും. ഇതിനെക്കുറിച്ച് സ്കൂൾ അധികൃതർ പറയുന്നത് എന്താണ് എന്ന് നോക്കാം. ഹലോ, ചെങ്ങന്നാട് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? ഹൈസ്കൂളാണ്. ഓക്കെ മാം, ഇന്നലെ അമിനിയാന്ന് ഒരു ഒരു കൊച്ചിന ഹെൽത്തി എന്നാണെന്ന് പറഞ്ഞ് അവിടെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞിട്ടല്ലോ. ആരാണ് വിളിക്കുന്നത്? ഞങ്ങള് ന്യൂസ് ചാനലിൽ നിന്നാണ് വിളിക്കണേ. ഞാൻ HMN കൊടുക്കാട്ടോ. HMN കൊടുക്കൂ. ഹലോ സാർ, നമസ്കാരം. ഞാൻ കർമ്മന്യൂസ് തിരുവനന്തപുരത്ത് വിളിക്കണേ. മിനിയാന്ന് ഹെൽത്തി എന്നാണ് എന്ന രീതിയിൽ ഒരു വരികയും ഒരു കൊച്ചിന അവിടെ എന്തോ പീഡന ശ്രമം നടത്തുകയും ഉണ്ടായിരുന്ന ഒരു ഒരു ന്യൂസ് ഇവിടെ വന്നിട്ടുണ്ട് അവിടെ നിന്ന്, ചെങ്ങമ്മനാട് നിന്ന്. അല്ല, അതങ്ങനെ നടന്നിട്ടില്ല. ഇത് വൈദ്യ പരിശോധനയൊക്കെ നടത്തിയതാണ്. ഇങ്ങനെ ഒരാൾ കെയർ ചെയ്തുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസിൽ കേസ് കൊടുത്തുണ്ടോ? കുട്ടികൾ ബഹളം വെച്ചതോടെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ട ഇയാൾ മുങ്ങി നടക്കുകയായിരുന്നു കുറച്ചു നാളായി. സ്കൂൾ അധികൃതരുടെ പരാതിയിന്മേൽ ചെങ്ങമ്മനാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായത്. പള്ളുരുത്തിയിൽ നിന്നുമാണ് ഇയാളെ കണ്ടെത്തിയത്. 7 വയസ്സുള്ള കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിച്ച ഈ സംഭവത്തിൽ അരൂർ സ്റ്റേഷനിൽ തന്നെ ഇയാൾക്കെതിരെ കേസുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെങ്ങമ്മനാട് പോലീസിൽ ബന്ധപ്പെട്ടു. അവിടെ നിന്ന് കിട്ടിയ വിവരം ഇങ്ങനെയാണ്. ഹലോ, ചെങ്ങമ്മനാട് CA അല്ലേ? അതെ സാർ, നമസ്കാരം. ഞാൻ കർമ്മ ന്യൂസ് ചാനൽ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നതാണ്. പറയ് സാർ. മിനിയാന്ന് ഒരു ഹെൽത്തി എന്നാണെന്ന് പറഞ്ഞിട്ട് ചെങ്ങമ്മനാട് സ്കൂളിൽ വരികയും ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ട് ഇവിടെ. ആ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടോ സ്റ്റേഷനില്? ആ അതിന് പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. കേസെടുത്തിട്ട് അന്വേഷണം നടക്കണുള്ളൂ അല്ലേ? ഓക്കെ സാർ. ഇത്തരത്തിലുള്ള നീചകൃത്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ, ഇത് തടയുന്നതിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ജാതി മത രാഷ്ട്രീയം നോക്കാതെ കൃത്യനിർവഹണം കാര്യക്ഷമമായി നടത്തിയാൽ മാത്രമേ ഇതിനൊരു അർഹത ഉണ്ടാകൂ. ഒപ്പം നമ്മുടെ നിയമവ്യവസ്ഥയിലൂടെ ഇതുപോലുള്ള പ്രതികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കുകയും വേണം.